നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇത്രയും കാലം ഞാൻ എല്ലാവരെയും പറ്റിക്കുമായിരുന്നു. വേദ മരിച്ചു കാണുന്ന നിങ്ങളെല്ലാവരും വിശ്വസിച്ചു. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ഞാനും പെരുമാറി. പക്ഷേ വേദ മരിച്ചിട്ടില്ലായിരുന്നു, അവൾ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളോട് പോലും ആ രഹസ്യം പറയാതിരുന്നത് വേദ എന്നെ നിർബന്ധിച്ചിട്ടാ. ആരോടൊന്നും പറഞ്ഞു പോരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. എവിടെയുണ്ട് എന്റെ മോള്? എനിക്ക് അവളെ കാണണം. കാണാം. ഒളിവ് ജീവിതം അവസാനിപ്പിക്കാനുള്ള സമയമായി. അല്ലെങ്കിൽ വേദ ചിലപ്പോ അവര്. അവരോ? ആര്? എന്തൊക്കെയാ ഗൗരി നീ പറയുന്നേ? തെളിച്ചു പറ. നീലിനെ സ്വാധീനം ദ്രോഹിക്കാൻ വേണ്ടിയാ വേദ അങ്ങനെ ഒരു ആത്മഹത്യ കഥ മെനഞ്ഞത്. ഈ നഗരത്തിൽ തന്നെയുള്ളൊരു വീട്ടില് പെയിൻ ഗസ്റ്റായിട്ട് കുറച്ചു നേരം കഴിയാന്നായിരുന്നു ചിന്ത. അത് നടക്കുകയും ചെയ്തു. ഡോക്ടർ ഹരിനാരായണനും അയാളുടെ പെങ്ങളും മാത്രം താമസിക്കുന്ന ഒരു വീട്, അതിനുവേണ്ടി വേദ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു. വേദയുടെ കഷ്ടകാലം. ചെന്ന് കയറിയത് ഒരു ദുരന്തത്തിലേക്കായിരുന്നു. ഭ്രാന്തനായ അയാള് വേദയെ കൊല്ലും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും വേദ രക്ഷിക്കണം. അവളിപ്പോ വീടിന്ന് അയാൾ വിളിക്കുന്ന ആ തടവറയിലാ. എന്നാ ആലോചിച്ച് നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് പോയി മോളെ രക്ഷിക്ക്. നിക്ക്, സൂക്ഷിക്കണം. അപകടകാരിയാ ആ വട്ടനായ പ്രൊഫസർ. കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ നമുക്ക് വേദ നഷ്ടപ്പെടും. വികാരമല്ല, വിവേകമാണ് നമ്മളിപ്പോ കാണിക്കേണ്ടത്. പല തന്ത്രങ്ങളും അയാൾ പ്രയോഗിക്കും. അതിലൊന്നും വീഴാതെ എങ്ങനെ വേദ ഇപ്പൊ രക്ഷിക്കാന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാ നിങ്ങൾ പോണ്ട, നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? അതൊന്നും വേണ്ടമ്മേ, ഇതിന് ഞാൻ മാത്രം മതി. അച്ഛാ, ഞാൻ പോട്ടുരാ. എന്നാലും നീ ഞങ്ങളോട് ചെയ്തത് ഭയങ്കര ക്രൂരതയായി പോയി മോളെ. എന്നോടെങ്കിലും നിനക്ക് സത്യം പറയാറുന്നല്ലോ. അമ്മേ, വേദ വിലക്കിട്ടാ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞേനെ.